ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് യു എയിൽ താമസിക്കുന്ന പോലെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ ഈദിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അവധികൾ എന്നാണ് തുടങ്ങുക എന്നുള്ളത് പലരുടെയും സംശയമാണ്. അപ്പോൾ അതിനനുസരിച്ച് പല രീതിയിലുള്ള യാത്രകളും അതുപോലെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ സഹായകരമാകുന്ന രീതിയിലുള്ള ഇൻഫോർമേഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നാണ് ലീവ് തുടങ്ങുക? ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിലും പ്രൈവറ്റ് ജോലിക്കാരാണെങ്കിലും എന്നാണ് ലീവ് തുടങ്ങുക? എത്ര ദിവസമാണ് ലീവ് ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയുക. അതുപോലെ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യു എ ഇയിലെ ഈദുൽ ഫിത്തർ അനുബന്ധിച്ച് സ്വകാര്യ മേഖലയിലുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലെ യു എയിലെ മാനവ വിഭവശേഷി മന്ത്രാലയം സ്വകാര്യ മേഖലയ്ക്ക് ഈദുൽ ഫിത്തർ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഇതുപ്രകാരം റമദാൻ 29 മുതൽ ശവ്വാൽ 3 വരെയാണ് ശമ്പളത്തോടുള്ള അവധി ലഭിക്കുക. കൂടാതെ ഈദ് ദിനം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനായി യു എ ചന്ദ്രദർശന സമിതി യോഗം ചേരും. ഹിജറി കലണ്ടർ റമദാന് ശേഷം വരുന്ന മാസമായ ഷവ്വാലിൻ്റെ ആദ്യ ദിവസമാണ് ഈദുൽ ഫിത്തർ ആകുക. ജ്യോതി ശാസ്ത്ര കണക്കൂട്ടലുകൾ പ്രകാരം ഈ വർഷം ഈദുൽ ഫിത്തർ മെയ് 2 വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ലീവ് തുടങ്ങുന്നത്. അപ്പോൾ മെയ് 2 ഈ ലീവ് തുടങ്ങുന്നതാണെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 9 അവധിയും കൂടി ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. 9 ഈദുൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പല എമിറേറ്റുകളും. പ്രത്യേകിച്ച് ഷാർജ നിവാസികൾക്കായി ഈദുൽ ഫിത്തറിന് 9 അവധി പ്രഖ്യാപിച്ചു. April 30 ശനിയാഴ്ച മുതൽ May 5 വ്യാഴം വരെയായിരിക്കും അവധിയെന്ന് ഷാർജയിലെ അതുപോലെ തന്നെ മറ്റുള്ള എമിറേറ്റുകളും ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനവ വിഭവശേഷി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഷാർജയിലെ വെള്ളി, ശനി, ഞായർ വാരാന്ത്യത്തോടൊപ്പമാണ് താമസക്കാർക്ക് 9 അവധി ലഭിക്കുന്നത്. May 9 തിങ്കളാഴ്ച ഔദ്യോഗിക പ്രവൃത്തി സമയം പുനരാരംഭിക്കും. ഫെഡറൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് April 30 ശനിയാഴ്ച മുതൽ May 6 വെള്ളി വരെ 1 അവധി ലഭിക്കുമെന്ന് UAE അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ശനി ഞായർ വാരാന്ത്യമായി മാറിയതിനാൽ അത് 9 ഇടവേളയാണ് ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക്. ഹിജറി കലണ്ടർ റമദാനിന് ശേഷം വരുന്ന മാസമായ ഷവ്വാലിൻ്റെ ആദ്യ ദിവസമാണ് ഈദുൽ ഫിത്തറായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജ്യോതിശാസ്ത്ര കണക്കൂട്ടൽ പ്രകാരം ഈ വർഷം ഈദുൽ ഫിത്തർ മെയ് 2 വരുമെന്നാണ് കരുതുന്നത്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് റമദാൻ 29 മുതൽ, അതായത് ശവ്വാൽ 3 വരെ ശമ്പളത്തോടു കൂടിയ അവധി നൽകുമെന്നും ഇതോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 9 അവധി വരെ പല ആളുകൾക്കും പല രീതിയിലും കിട്ടുവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഈ വർഷത്തെ ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ ഈദിൻ്റെ അവധി ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഈദുൽ ഫിത്തർ നല്ല രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും റമദാൻ കരീം, റമദാൻ മുബാറക് അഡ്വാൻസായിട്ട് നേരുന്നു. പലർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളിതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.